കഴിഞ്ഞ ഇതിന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ലിസ്റ്റ് ഓഫ് വേർബ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ എങ്ങനെ നോമിനാറ്റീവ് എന്നോ അക്കു സാറ്റിവന്നോ ഡാറ്റീവ് എന്നോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ലിസ്റ്റ് ഓഫ് വേബ്സ് എന്ന് പറഞ്ഞായിരുന്നു ആ പറയുന്ന വേർബ്സിൻ്റെ ലിസ്റ്റാണത് സോ നോമിനാറ്റീവ് വേബ്സില് ഞാൻ എല്ലാ കേസിലും നോമിനേറ്റീവ് കേസായാലും അക്കു സാറ്റിഫ് കേസായാലും ഡാറ്റീവ് കേസ് ആയാലും എല്ലാ കേസിലും ഞാൻ നാല് വേബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ നാല് വേബ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല കുറേ വേബ്സ് ഉണ്ട് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് കുറച്ചേ ഉള്ളൂ സോ നോമിനേറ്റീവ് കേസ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ വേബ് സൈനാണ് സൈനിൻ ദ മീനിങ് ടു ബി രണ്ടാമത്തത് ഹൈസൻ ഹൈസൻ എന്ന് വെച്ചാൽ ടു ബി കോൾഡ് ഇതിൻ്റെ മീനിങ് ആണ് ടു ബി കോൾഡ് ആദ്യത്തത് സൈൻ രണ്ടാമത്തത് ഹൈസൺ മൂന്നാമത്തത് വേർഡൻ വേർഡൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ടു ബിക്കം നാലാമത്തത് ബ്ലൈബൻ ആണ് ബ്ലൈബൻ എന്ന് വെച്ചാൽ ടു സ്റ്റേ ഓക്കെ അല്ലേ സോ നോമിനേറ്റീവ് കേസിൻ്റെ ആദ്യത്തത് സൈൻ രണ്ടാമത്തത് ഹൈസൻ മൂന്നാമത്തത് വേർഡൻ നാലാമത്തത് ബ്ലൈബൻ ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് അക്വസാറ്റിവ് കേസിലെ ഞാൻ നാല് വേർബ്സ് എടുത്തിട്ടുണ്ട്

സോ ഞാൻ ലിസ്റ്റ് ഓഫ് വേബ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നോമിനേറ്റിവായാലും അക്കുസാറ്റീവായാലും ഡാറ്റീവായാലും എല്ലാത്തിലും നാല് നാല് വേർബ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നോമിനേറ്റായാലും നാല് അക്കുസാറ്റിവായാലും നാല് ഡാറ്റിവായാലും നാല് പക്ഷേ ഈ നാല് വേബ്സ് മാത്രം ഈ കേസസിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല കുറേ ഉണ്ട് കുറേ വേബ്സ് ഉണ്ട് പക്ഷേ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് നാല് മാത്രമേ ഉള്ളൂ എല്ലാ കേസിലും ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന വേബ്സ് ഒരു സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം